തൃശൂർ പൂരം കലക്കലിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി ദേവസ്വം. രണ്ട് ദേവസ്വങ്ങളെയും വിഘടിപ്പിച്ച് പരിക്കാനുള്ള തന്ത്രമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റേത്. ദേവസ്വത്തിന്റെ ജനറൽ ബോർഡ് നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ കൊല്ലം പൂരം നിർത്തിവച്ചതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരം അലങ്കോലമായതിന്റെ പ്രധാന കാരണം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആശ്വാസമല്ലാത്ത സമ്മർദ്ദമെന്നായിരുന്നു കൊച്ചിൻ ദേവസ്വത്തിന്റെ സത്യവാങ്മൂലം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം, അത് എന്താണ് അങ്ങനെ ഒരു വികാരം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് കുറച്ചു കാലമായിട്ട് അതിൽ രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പാറമേക്കാവ് ദേവസ്വത്തിന് പൂരത്തിന് യാതൊരു പ്രശ്നമുണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം രണ്ട് ദേവസ്വങ്ങളിൽ വിഘടിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു ടാക്ടിക്സാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്നേ തോന്നുന്നു. അതിൽ തിരുവമ്പാടി ദേവസ്വമാണ് പൂരം ഈ പ്രശ്നമുണ്ടാക്കിയത്. പാറമേക്കാവ് ദേവസ്വത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ രണ്ട് തട്ടിൽ നിർത്തിയിട്ട് തിരുവമ്പാടി ദേവസ്വത്തിനെയും പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ രണ്ട് തട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഗൂഢ നീക്കമാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. കെ അഖിൽ വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, ഇരു ദേവസ്വങ്ങളെയും വിഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രതികരണത്തിലേക്ക് അവർ കടക്കുന്നു? അമൃത, ഈ ബി ഗോപാലകൃഷ്ണൻ, ബി ജെ പി നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ നൽകിയ ഒരു കേസിലാണ് ഇത്തരത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരു സത്യവാങ്മൂലം നൽകുന്നത്. അതിൽ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ തിരുവമ്പാടി ദേവസ്വം ബോർഡിനെതിരുണ്ടായിരുന്നത്. ഈ പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഈ തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ പൂരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സുരേഷ് ഗോപിയെ ഇതിന്റെ ചർച്ചയ്ക്ക് എത്തു. ഈ പൂരം നിന്നുപോയെന്ന് സുരേഷ് ഗോപി പ്രചരിപ്പിച്ചു. അതിനുശേഷം താനാണ് ഇടപെട്ട് കൊണ്ട് ഈ പൂരം നന്നായി ഭംഗിയെ നടക്കാൻ വേണ്ടി ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിച്ചതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അതായത് ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിലായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി പൂരം കലക്കാൻ തിരുവമ്പാടി ദേവസ്വം ശ്രമിച്ചു തുടങ്ങിയ വളരെ ഗുരുതരമായ കാര്യങ്ങളായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. അതിനെതിരെയാണ് ഇപ്പോൾ, അതായത് തങ്ങളല്ല പൂരം കലക്കിയത്, നേരിട്ട ബുദ്ധിമുട്ടുകൾ, തങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടു, അതിന്റെ പേരിൽ തങ്ങൾ പൂരം നിർത്തണമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അത് മുൻകൂട്ടി തീരുമാനിച്ചതിന് പ്രകാരം, അതായത് തങ്ങളെ വളരെ പൂരത്തിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് തുടക്കം മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ തറവാടക മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും ഈ പൂര എക്സിബിഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള തറവാടക നൽകുന്നതിന് ഈ ദേവസ്വം ബോർഡ് കുറയ്ക്കുന്നതിന് ദേവസ്വം ബോർഡ് തയ്യാറായില്ല. ഇപ്പോഴും കൂട്ടിയ വലിയ തുക ദേവസ്വങ്ങൾക്ക് നഷ്ടം വരുന്ന തരത്തിൽ ഉയർത്തിയ തറവാടകയിൽ തന്നെ നിലനിർത്തുകയാണ്. അത്തരത്തിൽ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ നടപടികളുണ്ടായി. ഈ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പോലീസും കൃത്യമായി പ്രശ്നം നടന്നപ്പോൾ അവിടേക്ക് എത്തിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവർ എത്തിയില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒരു തമ്പുരാൻ കളിക്കുകയാണ് നിലവിലെ കൊച്ചിൻ ബോർഡ് ദേവസ്വം പ്രസിഡന്റ് എന്നുള്ള ഒരു വിമർശനം കൂടി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സത്യമൂലത്തിൽ പറയുന്നുണ്ട് വരുന്ന പൂരങ്ങളിൽ ഒരു ഉന്നത അധികാര സമിതി ഉണ്ടാവണം, അതിന്റെ കീഴിലായിരിക്കണം ഈ പൂരം നടക്കേണ്ടത്. നിലവിൽ ഈ ദേവസ്വങ്ങളുടെ കീഴിൽ ദേവസ്വങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ ഉന്നത അധികാര വരുമ്പോൾ സ്വാഭാവികമായും ദേവസ്വങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആയിരിക്കും. അതിൽ കൂടി ഒരു വിമർശനമാണ് വെച്ചാൽ, അതായത് ദേവസ്വം ബോർഡുകളുടെ സ്വത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഉന്നത അധികാര സമിതിയെ പൂരത്തിന് മുകളിൽ കൊണ്ടുവരണം എന്നൊരു ആവശ്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി മുന്നോട്ട് വെക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എന്നാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. അതായത് തിരുവമ്പാടിക്ക് സംഭവിച്ച വീഴ്ചയാണ് ഈ പൂരത്തിലുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പൂരം കലക്കിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞതിനെ ശക്തമായി തന്നെ എതിർക്കുകയാണ് എന്തായാലും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. കോടതി, അതായത് അഭിഭാഷകം അന്വേഷിച്ച ശേഷം അതിലൊരു എതിർ സത്യവാങ്മൂലം നൽകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ തങ്ങളുടെ ആലോചനയുണ്ട്, പരിഗണനയിലുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ വിമർശനം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് പ്രസിഡന്റിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ചരിത്രങ്ങൾ, അതായത് തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രമടക്കം പറഞ്ഞുകൊണ്ടാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി വന്നത്. അതായത് ഈ 46-ന് ശേഷം ദേവസ്വം ബോർഡ് വരുന്നതിന് മുമ്പേ പൂരമുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ അധികാരമൊന്നും ഞങ്ങൾ കാണിക്കാൻ വരണ്ട എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. വലിയ വിമർശനം തിരിച്ചും ഉന്നയിക്കുന്ന കാര്യത്തിലേക്ക് പോയിരിക്കുന്നു. അതെല്ലാം പൂരം വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്നത്. അമൃത, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.